നമസ്കാരം കൂട്ടുകാരെ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ചെറുപയർ വെച്ചുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് നല്ല ഹെൽത്തി ആയ നമ്മുടെ ചെറുപയർ വെച്ച് തയ്യാറാക്കുന്ന നമ്മുടെ ചെറുപയർ വിളയിച്ചതാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത് അപ്പോൾ നമ്മുടെ ചെറുപയർ തോരനും കറിയും ഒക്കെ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇതുപോലെ സ്വീറ്റായിട്ടും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്നും നോക്കിയിട്ട് വരാം അപ്പോൾ നമ്മുടെ ചെറുപയർ വിളയിച്ചത് തയ്യാറാക്കാനായിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു ചെറിയ കപ്പ് അതിൽ മുക്കാ കപ്പ് ചെറുപയറ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇടണം ഞാനിത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിട്ടാണ് കേട്ടോ കഴുകിയെടുത്തത് അപ്പോൾ പൊട്ടച്ച പയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഇത് ഇതുപോലെ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം അതിന് ശേഷം നമുക്കൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറുപയർ നമുക്കതിലോട്ട് ഇട്ടുകൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചെറുപയർ നമുക്ക് വല്ലാതെ ഉടഞ്ഞു പോകണ്ട കേട്ടോ അപ്പോൾ അതിനാവശ്യമായ വെള്ളം ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു സ്വല്പം മഞ്ഞപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടുപ്പത്ത് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ താ നമ്മുടെ ചെറുപയർ നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു രണ്ട് പിടികോളമുള്ള തേങ്ങയാണ് തേങ്ങ ചിരകിയത് നല്ല പച്ച തേങ്ങയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ നമ്മളതവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായ ശർക്കരയാണ് ഞാനിവിടെ ശർക്കര ഉരുക്കിയാണ് കേട്ടോ എടുത്തേക്കുന്നത് ഞാനിവിടെ ഒരു രണ്ടച്ച ശർക്കര ഉരുക്കിയതാണ് എടുക്കുന്നത് ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയിലെ അത് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ശർക്കര ഒന്ന് നന്നായിട്ട് തിളച്ചു വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ ചിരകിയത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ തേങ്ങയും ശർക്കരയൊക്കെ ഒന്ന് തേങ്ങക്കൊന്ന് മൂത്ത് ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരണ്ടുവരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഇനി ചെറുപയറും ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം അപ്പം ഇത് ശർക്കര ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചേർത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇത് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു നമ്മുടെ ഏലക്കായ പൊടിച്ചതും അതുപോലെ തന്നെ ഒരു നുള്ളു വറുത്ത ജീരകം പൊടിച്ചതും നമുക്ക് ചേർത്ത് കൊടുക്കാം വടത്ത ജീരകം ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ജീരകത്തിൻ്റെ ഫ്ലേവർ ഒന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഏലക്കായ പൊടിച്ചത് മസ്റ്റാണ് അത് നിങ്ങൾ എന്തായാലും ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ചെറുപയർ വിളയിച്ചത് ഇവിടെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് മതി കേട്ടോ എല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ടയാകും അപ്പോൾ ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് വിടർത്തി ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചെറുപയർ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഒത്തിരി ഇഷ്ടാവുന്നൊരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം മിക്കവർക്കും ഒരു റെസിപ്പിയാണ് ഒരു സ്വീറ്റാണ് അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു റെസിപ്പിയായിട്ട് പിന്നെ കാണാം ബായ്